മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് വിങ് ബാക്ക് ജാവോ കാൻസലോ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട്. റയലിന്റെ ചിരവൈരികളായ ബാഴ്സയ്ക്ക് ഈ സമ്മറിൽ താരത്തെ ലോണിൽ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. എന്നാൽ കാൻസലോയ്ക്ക് വ്യക്തിപരമായി പെർമനന്റ് ഡീലിൽ റയലിലേക്ക് പോകാനാണ് ആഗ്രഹം. ഒരു ജർമ്മൻ മാധ്യമത്തെ ഉദ്ധരിച്ച് 90 മിനിറ്റ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോച്ച് പെപ് ഗാർഡിയോളയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 29-കാരനായ ഡിഫൻഡറെ കഴിഞ്ഞ ജനുവരിയിൽ സിറ്റി ബേണിലേക്ക് ലോണിൽ വിടുകയായിരുന്നു. 6 മാസത്തെ ലോൺ കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ ജാവോ കാൻസലോ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തിരിച്ചെത്തും. പോർച്ചുഗീസ് താരത്തെ സ്വന്തമാക്കാൻ ബേണിന് പദ്ധതിയില്ല. ഇത് കാരണം ഈ സമ്മർ ട്രാൻസ്ഫറിൽ തന്നെ കാൻസലോയെ വിൽക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലക്ഷ്യം. ജാവോ കാൻസലോയെ ലോണിൽ കൊണ്ടുവരാനാണ് ബാഴ്സയുടെ നീക്കം. എന്നാൽ 70 മില്യൺ യൂറോയുടെ ട്രാൻസ്ഫർ തുകയ്ക്ക് താരത്തെ വിൽക്കാനാണ് സിറ്റിക്ക് താല്പര്യം. ലോൺ ഡീൽ നടന്നില്ലെങ്കിൽ ഇത്രയും തുക ചെലവിട്ട് ബാഴ്സ കാൻസലോയെ സൈൻ ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാൽ ജാവോ കാൻസലോയുടെ കാര്യത്തിൽ റയൽ മാഡ്രിഡിന്റെ നിലപാട് വ്യക്തമല്ല. റൈറ്റ് ബാക്കായും ലെഫ്റ്റ് ബാക്കായും കളിക്കാൻ കഴിവുള്ള താരമാണ് ജാവോ കാൻസലോ. റൈറ്റ് ബാക്ക് എന്ന നിലയിൽ ഡാനി കർവഹാലിന്റെ സമീപകാല പ്രകടനങ്ങളിൽ റയൽ കോച്ച് കാർലോ ആൻസലോട്ടിക്ക് സംതൃപ്തിയില്ല എന്നാണ് സൂചന. കർവഹാൽ പലപ്പോഴും വിമർശനങ്ങൾ നേരിടാറുണ്ട്. ഈ സാഹചര്യത്തിൽ ഡിഫൻസിൽ ഒരുപാട് വൈവിധ്യം കൊണ്ടുവരാൻ സാധിക്കുന്ന കാൻസലോയെ ലോസ് ബ്ലാങ്കോസ് സാന്റിയാഗോ ബെർണാബുവിൽ എത്തിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.